രോഗിയായ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ പാടുപെടുകയാണ് കൊച്ചി കുന്നത്തേരിയിലെ ഒരമ്മ. മാറാ രോഗത്തിന്റെ പിടിയിലായ മകൾ വിഷ്ണു മഹേശ്വരിക്ക് മാസം തോറുമുള്ള ഇഞ്ചക്ഷന് 100,000-ൽ അധികം രൂപ വേണം. തുടർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. നടക്കുമ്പോൾ ഞാൻ വെച്ച് വെച്ച് പോവും, അങ്ങനെയാണ്. പക്ഷേ 8-ാം ക്ലാസ് തുടങ്ങി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് പിന്നെ എന്നിട്ടും ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ +2 ഓടിപ്പോയി, ഞാൻ തളർന്നോടിങ്ങി വീണു. ഇത് 24-കാരി വിഷ്ണു മഹേശ്വരി. കഴിഞ്ഞ 12 വർഷമായി പരസഹായമില്ലാതെ നിൽക്കാനോ നടക്കാനോ കഴിയില്ല. പതിമൂന്നാമത്തെ വയസ്സിൽ നൃത്തത്തിന്റെ ലോകത്ത് നിന്ന് തളർന്നു വീണതാണ്. പിന്നീടാണ് തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെന്ന് അറിയുന്നത്. അതോടെ പാതി മങ്ങിയ ചിത്രങ്ങൾ പോലെ ജീവിതത്തിന്റെ പ്രകാശവും നഷ്ടപ്പെട്ടു. മാറാ രോഗമാണെന്നറിഞ്ഞതോടെ അച്ഛനും ഉപേക്ഷിച്ചുപോയി. എന്നാൽ മുറിയുടെ ഇരുട്ടറയിലേക്ക് മകളെ തളച്ചിടാതെ അമ്മ പിടിച്ചു നിർത്തി. ആകെയുണ്ടായിരുന്ന വീട് പണയപ്പെടുത്തി ചികിത്സിച്ചു. തിന്നാതെ കുടിക്കാതെയൊക്കെ ഉണ്ടാക്കി സ്വരുകൂട്ടിയൊക്കെ വെച്ചതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ അത്യാവശ്യത്തിന് വരുമ്പോൾ എവിടെന്നെങ്കിലും പോയി ആരോടെങ്കിലും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ വാങ്ങിക്കും. അംഗനവാടി ടീച്ചറായിരുന്ന സുമതിക്ക് ഇപ്പോൾ വരുമാനമൊന്നുമില്ല. 1 മാസത്തെ മരുന്നിന്റെ ചിലവ് തന്നെ 10,000 രൂപയിൽ അധികം വരും. 6 മാസം കൂടുമ്പോഴെടുക്കുന്ന ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ വിഷ്ണു മഹേശ്വരി തളർന്നു വീഴും. രോഗാവസ്ഥയിലും മകളെ ആവുന്നത്ര പഠിപ്പിച്ചു. ഇനിയും പഠിക്കണമെന്ന മകളുടെ ആഗ്രഹത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ അമ്മ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയെ എനിക്ക് അടച്ചിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. ഇനിയിപ്പോ കിടപ്പാടം വിറ്റുപോയാലും എനിക്ക് സങ്കടവും ഇല്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.